എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വിക്ടോറിയയിലേക്ക് ക്വീൻസ്ലാൻഡിൽ നിന്ന് മൂവ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഡേ ഓഫ് ആട്ടോ. അപ്പൊ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്തു. ജോലി കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ റോഡ് ട്രിപ്പ്, അതായത് ക്വീൻസ്ലാൻഡിൽ നിന്ന് വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്ത ആ റോഡ് ട്രിപ്പ് എന്തായാലും വരുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുന്നേ തന്നെ ഈ വീഡിയോ വരുമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ സ്ഥലം പറയാം. ഞാൻ ബെല്ലാറാട്ട് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഓഫ് ആണ്. അപ്പം വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ലൈക്ക് ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയിട്ട് ഒന്ന് പെട്രോൾ അടിച്ചു. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു അടുത്തൊരു ഒരു മൗണ്ടൻ ഉണ്ട്, നമുക്ക് ആ മൗണ്ടനിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു ചെറിയ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ടൗണിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എത്തിയിരിക്കുന്ന ടൗണിൻ്റെ പേര് ബണിൻയോങ് എന്നാണ്. BUNINYONG. ഓക്കെ, ഇത് ബെല്ലാറാട്ടിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ് മാത്രം ദൂരത്തിലുള്ള ഒരു ചെറിയ ടൗൺ ആട്ടോ. ഒരു ക്യൂട്ട് ലിറ്റിൽ ടൗൺ. ഓക്കെ, കുറച്ച് പഴയ ബിൽഡിങ്സും ഒരു ഹെറിറ്റേജ് ആർക്കിടെക്ചറൊക്കെ ഉള്ള ആ രീതിയിലുള്ള ഒരു സ്ഥലമാട്ടോ. ഒരു കഫേയുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ബെല്ലാറാട്ട് അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൗണിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ അടുത്തുനിന്നൊരു പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ അടിച്ചു. നമ്മൾ എന്നിട്ട് പോവാം കേട്ടോ. അപ്പം ഇതാണ് ബണിൻയോങ്. ബണിൻയോങ് ആണോ ബണിൻയോങ് ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പം നമ്മൾ ആ ഒരു ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാത്രം ദൂരത്തിലുള്ള മൗണ്ട് ബണിൻയോങ് എന്ന് പറഞ്ഞ ഒരു മലയുടെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല വുഡഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പം നമ്മൾ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. മിക്കവാറും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. നമ്മൾ അങ്ങനെ മൗണ്ട് ബണിൻയോങ്ങിൻ്റെ മേലെ കയറിയിരിക്കുക കേട്ടോ. നല്ല രസമാണ്. വണ്ടി ഓടിച്ച് മേലോട്ട് കയറാൻ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കൊരു ട്രെയിൽ പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് നടന്നു നോക്കാം. അപ്പോൾ ഈ മൗണ്ട് ബണിൻയോങ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്റ്റിൻ്റ് വോൾക്കാനോ ആണ്. പണ്ട് ആക്റ്റീവായിരുന്ന ഒരു അഗ്നിപർവ്വതം. ഓക്കെ, ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 745 മീറ്റേഴ്സാണ്. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ എന്തായിരുന്നു, ഒബ്സർവേഷൻ ഡെക്ക് ആണോ, ഏതായാലും ഇതിൻ്റെ മേലെ കൂടെ വലിഞ്ഞു കയറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പം ജസ്റ്റ് നടന്നു നോക്കാം എന്നാ ഉള്ളതെന്ന്. താഴോട്ട് നിങ്ങൾക്ക് കാണാം പ്ലെയിൻസ് ആട്ടോ. ഇതിൻ്റെ മേലെ താല്പര്യമുള്ളവർക്ക് വലിഞ്ഞു കയറാം കേട്ടോ. അപ്പം മേലെ നല്ല വ്യൂ ആയിരിക്കാം. ഈ ഒരു കുന്നിൻ്റെ 4 ഭാഗത്തും താഴ്ന്ന പ്രദേശമാട്ടോ. ഇത് മാത്രം ഇങ്ങനെ എലിവേഷനിൽ നിൽക്കുകയാണ്. അഗ്നിപർവ്വതമാണല്ലോ പണ്ടത്തെ. അപ്പം അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് മൗണ്ട് ബണിൻയോങ്. നല്ല രസമാട്ടോ. ഇവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ടൈം രസമാണ്. നമുക്ക് മെല്ലെ ഇതിൻ്റെ പിന്നെ മേലേക്കൊന്ന് കയറി നോക്കിയാലോ. മടിയാണ് എങ്കിലും കയറാൻ പറ്റും, നോക്കാം വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് ഇതിൻ്റെ മേലെ ഞാൻ കയറി കേട്ടോ. അപ്പം കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയനെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വ്യൂ കാണിക്കാം കേട്ടോ. വാ, അടിപൊളിയല്ലേ. ഇത് ഫുള്ള് പ്ലെയിൻസ് ആട്ടോ. ഇത് ശരിക്കും വോൾക്കാനിക് പ്ലെയിൻസ് ആട്ടോ. ഈ ഒരു വിക്ടോറിയയുടെ, വെസ്റ്റേൺ വിക്ടോറിയയുടെ റീജിയൻ ഫുള്ള് വോൾക്കാനിക് പ്ലെയിൻസ് ആട്ടോ.
അപ്പം നമുക്ക് ചെറിയ ചെറിയ തടാകങ്ങൾ കാണാം, ഇങ്ങനെ കൃഷിയിടങ്ങൾ കാണാം. അടിപൊളി വ്യൂ കേട്ടോ, കയറിയില്ലെങ്കിൽ നഷ്ടമായി പോനെ. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ബെല്ലാറെറ്റ് സിറ്റി കേട്ടോ. ബെല്ലാറെറ്റ് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇങ്ങനെ ചെറിയൊരു ഫോഗി അല്ലെങ്കിൽ ഒരു ഹേസിനെസ് ഉള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാത്തതാണ്, പക്ഷേ എങ്കിലും അടിപൊളി വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല, മരങ്ങളുടെയൊക്കെ മേലെ കൂടെ നമുക്ക് വിക്ടോറിയയുടെ പ്ലെയിൻ ലാൻഡ് കാണാം. കയറി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നത് ബനിൻയോങ്, മൗണ്ട് ബനിൻയോങ്ങിൻ്റെ മേലെ നിന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേലെ ആദ്യമായിട്ടാണ് ലൈഫിൽ കയറുന്നത്. ഓക്കെ, ഇത് മേ ബി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ലാവ ഒഴുകിയിരിക്കുന്ന ഒരു എന്താ വോൾക്കാനോ ആണ് മൗണ്ട് ബനിൻയോങ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ മരങ്ങളാണ്, ഫുള്ള് മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലം പോവാം. ഇനിയിപ്പോൾ ഇന്നത്തെ ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തും എന്ന്, എങ്ങോട്ടാണ് എന്ന് വലിയ പ്ലാനൊന്നുമില്ല. ഇതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇനിയിപ്പം എങ്ങോട്ടാണ് അറിയില്ല, നോക്കട്ടെ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം 11 ഡിഗ്രി കേട്ടോ, ഞാൻ വണ്ടിയിൽ നോക്കിയായിരുന്നു. അപ്പം 11 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലം എങ്ങോട്ടാണ് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ താഴെ ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ പുല്ലിങ്ങനെ വളർന്ന് മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സ്ഥലമാണ്, ലൈറ്റിങ് ശരിയാണെങ്കിൽ. മേ ബി കുറച്ചൊരു മിസ്റ്റി ആയിട്ടുള്ളൊരു മോർണിങ്ങിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു മിസ്റ്റി ഒരു കുറച്ച് ഏർലി മോർണിംഗ് വന്ന് നോക്കണം ഇവിടെ എങ്ങനെയായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഞാൻ അടുത്ത സ്ഥലം എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുക കേട്ടോ ഈ ഒരു മൗണ്ട് ബനിൻയോങ്ങിൻ്റെ മേലെ കൂടെ. നല്ല രസമാണ്, നല്ല നേച്ചർ ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഞാൻ തന്നെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇറങ്ങി നമുക്ക് ജീലോങ് വരെ പോയാലോ. ജീലോങ് ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ ജീലോങ് പോവാം. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടും ജീലോങ് ഒരുപാട് ദൂരമില്ല കേട്ടോ, ബെല്ലാറെറ്റ് ജീലോങ് അറൗണ്ട് 1.5 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് ജീലോങ്ങിന് പോവാം. അപ്പോൾ നമ്മൾ ജീലോങ് ഓൾറെഡി എത്തി കേട്ടോ, ഓൾമോസ്റ്റ് ജീലോങ്ങിൻ്റെ നമ്മൾ സബർബ്സിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബെല്ലാറെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലേറ്റ് ലഞ്ചുമാണ്. അപ്പോൾ ഞാൻ ലഞ്ചിന് എന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഗീ റൈസാണ് ഉണ്ടാക്കിയത്. ഗീ റൈസും അതിൻ്റെ കൂടെ എന്താ ചെമ്മീൻ പിക്കിളും. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് നമുക്ക് ജീലോങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളെ കാണാൻ പോകാം കേട്ടോ. അപ്പം ഫുഡ് കഴിക്കട്ടെ. അപ്പം ജീലോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മെൽബൺ സിറ്റിയിൽ നിന്ന് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഏകദേശം ഒരു 1 മണിക്കൂറിനും 1.5 മണിക്കൂറിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സിറ്റിയാണ് ജീലോങ് കേട്ടോ. മെൽബണിൻ്റെ ഏകദേശം ഒരു സാറ്റലൈറ്റ് സിറ്റി പോലെയാണ്, കാരണം ഇപ്പം മെൽബണും ജീലോങ്ങും ഒന്നിക്കുന്ന രീതിയിലാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഒരു അടിപൊളി സ്ഥലമാണ്, ജീവിക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാ അമിനിറ്റീസും അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2020 സെൻസസ് അനുസരിച്ചിട്ട് 264,866 പേരാണ്. സോ ഏകദേശം 250 എന്ന് പറയാം. അപ്പോൾ ഒരുപാട് മലയാളികൾ സെറ്റിൽ ചെയ്യുന്ന, പുതുതായിട്ട് ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം ജീലോങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുക കേട്ടോ. ഇപ്പം സമയം ഏകദേശം 4:45 അപ്പം ഞാൻ ജീലോങ് സിറ്റിക്ക് ഉള്ളിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇപ്പം ജീലോങ് വാട്ടർ ഫ്രണ്ടിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ ഉള്ളത്, ഇവിടെ ഒരു ജെയിൻ വീലുണ്ട്, പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറീന കേട്ടോ, കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസമുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവായിരിക്കും, പക്ഷേ എങ്കിലും നല്ല രസമുണ്ട്. വലിയ ഓളമൊന്നുമില്ലാതെ ഭയങ്കര ശാന്തമായി കിടക്കുന്ന കടല കേട്ടോ. ജീലോങ് കൊള്ളാം, രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ നടക്കുന്നില്ല, നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇതിലൂടെ ഞാൻ നടക്കും, എന്നിട്ട് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോകും. അടുത്ത സ്ഥലം ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് ജീലോങ് വാട്ടർ ഫ്രണ്ട് കേട്ടോ. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ദൂരം വരെ നടക്കാം കേട്ടോ. അവിടെ ലൈക്ക് ഒരു പാർക്കോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നടക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് സമയമുള്ളവർക്ക്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പ്രിലിമിനറി വിസിറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി കയറി വന്നു. അപ്പോൾ കയറി വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഈസ്റ്റ് ബീച്ച് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ജീലോങ് സിറ്റി ഏകദേശം ഇങ്ങനെ കാണാം കേട്ടോ. അവിടെ കുറച്ച് ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബീച്ചിനെ ഓവർലുക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീടുകളൊക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ നമുക്ക് ഇറങ്ങിപ്പോകാം, കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മളേതായാലും താഴോട്ട് ഇറങ്ങിപ്പോകുന്നില്ല, അപ്പോൾ നമ്മൾ ആ ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം കൊള്ളാം. നല്ല ഒരു ബ്യൂട്ടിഫുൾ ഏരിയ, ഒരു വെൽ മെയിൻറ്റെയിൻഡ് ഏരിയ ആണ്, കൊള്ളാം അല്ലേ. അപ്പം ഇതാണ് ജീലോങ്ങിൻ്റെ കുറച്ച് കാഴ്ചകൾ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ജീലോങ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, പക്ഷേ അത് ഇപ്പം നമ്മൾ കുറച്ച് നേരം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. സോ അതുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നില്ല. അപ്പോൾ അവിടെ ജീലോങ് സിറ്റി, മറീന, ജെയിൻ വീൽ, എല്ലാ സാധനവും കാണാം. നല്ലൊരു അടിപൊളി വെൽ മെയിൻറ്റെയിൻഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ. ഇപ്പോൾ ഏകദേശം സമയം 4:45. ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉള്ളോട്ട് കയറുന്നില്ല, കാരണം 5 മണിക്ക് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്തുള്ള ഒരു ചെറിയ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട്. അത് കണ്ടോ, അപ്പുറത്തോട്ട് കടലാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ഗ്രീൻ ലൊക്കേഷൻ അല്ലേ. ഇങ്ങനെ നടക്കാനൊക്കെ നല്ല അടിപൊളി ഏരിയ കേട്ടോ. സോ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു ദിവസം പറഞ്ഞു കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ 5 മണി വരെ ഉള്ളൂ. സോ നമുക്ക് ഏതായാലും ഇന്ന് കയറാൻ പറ്റില്ല. ഇന്ന് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതായതുകൊണ്ട് ഒന്നും നടക്കില്ല. സോ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ. ഇനിയിപ്പോൾ ജീലോങ്ങിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാനിപ്പോൾ പോകാൻ പോകുന്നത് മെൽബൺ വെസ്റ്റിലുള്ള ഡീൻസൈഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു സബർബ് ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അതിൽ അതിൻ്റെ ഗൂഗിൾ മാപ്പിലൂടെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്,
കുണ്ട്രത്ത് മുരുകൻ കുമരൻ ടെമ്പിൾ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുമരൻ വിലാസ് എന്ന് പറഞ്ഞ് ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഒരു വെജിറ്റേറിയൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ കഫേ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ജിയിലോങ് വരെ വന്നതാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. മാത്രമല്ല മെൽബൺ ബെലറാട്ട് ഹൈവേയുടെ അടുത്താണ് ഈ ഒരു സബർബ്. സോ ഞാൻ വിചാരിച്ചു അവിടെ പോയി ഡിന്നർ കഴിക്കാം, ഏതായാലും ഡിന്നർ കഴിക്കണം, അപ്പം വെജിറ്റേറിയൻ സൗത്ത് ഇന്ത്യൻ കഴിക്കാൻ രസമായിരിക്കും. അപ്പം ഞാൻ അവരുടെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും വലിയ എക്സ്പെൻസീവ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വരെ പോവാം. മാത്രമല്ല ഈ ബെലറാട്ട് ജിലോങ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലോ അല്ലെങ്കിൽ ഇരുട്ടായതിന് ശേഷം യാത്ര ചെയ്യുന്ന അത്ര സേഫ് അല്ല, കാരണം ഒരു ആനിമൽ സ്ട്രൈക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബെലറാട്ട് മെൽബൺ ഹൈവേയിലൂടെ പോവാം. അത് കുറച്ചും കൂടെ വൈഡർ ഒരു വൺ വേ ടു ലൈൻ ഹൈവേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ റെസ്റ്റോറൻ്റ് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഞാൻ വാങ്ങിയത് ഒരു മസാല ദോശ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ വട, ഒരു മദ്രാസ് ഫിൽട്ടർ കോഫിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടേക്ക് അവേ ആയിട്ട് ഒരു ഗോബി 65 പിന്നെ അതിൻ്റെ കൂടെ ഒരു കൊത്തു പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു സൗത്ത് ഇന്ത്യൻ നമ്മുടെ സാധാരണ ഹോട്ടലൊക്കെ പോയി ഇരിക്കുന്ന കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നോർമൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ദോശ വാങ്ങി കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കിയ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ ഫീൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കണ്ടോ ഇതിൻ്റെ വിവര പട്ടിക, വലിയ റേറ്റൊന്നുമില്ല കേട്ടോ, നമുക്ക് അഫോർഡബിളാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ചില്ല അലമാരയിൽ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് ബെല്ലറാട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടുന്ന്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടെമ്പിളും പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം, അതിനകത്തൊരു പൂജയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇവർ ടെമ്പിൾ അടിപൊളിയായിട്ട് അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് ഓൾറെഡി, അതിനകത്ത് എന്തോ റെനോവേഷൻ എന്തോ നടക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് കാണാം ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, ഒരു തമിഴ് സ്റ്റൈൽ ടെമ്പിളാണ് കേട്ടോ. കുറേ ഇങ്ങനെ ഈ എന്താ പറയുക ശില്പവേലകളൊക്കെ ചെയ്ത ഒരു ചെറിയ ടെമ്പിൾ. നല്ല ലൊക്കേഷനായിരുന്നു, രാത്രി വരാൻ രസമായിരുന്നു കേട്ടോ. ഈവനിംഗ് ആയി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലേക്കൂടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നു. ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ കഫേ വൈകുന്നേരം 6:30 തുറക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഫേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു മണ്ഡപം പോലെ ഒരു സംഭവം, അവിടെ കുറേ ആളുകൾ എന്തൊക്കെയോ പ്രാർത്ഥനയും എന്തോ എന്തോ ശിവലിംഗമോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം കേട്ടോ. അങ്ങനെ കുമരൻ ടെമ്പിളിൻ്റെ അടുത്തുനിന്നുള്ള കഫേന്ന് നല്ല കുശാലായിട്ട് ഫുഡ് കഴിച്ചു. അതായത് മസാല ദോശ, സാമ്പാർ വട, ചായ, പിന്നെ ഞാൻ ഒരു എന്താ കൊത്തു പൊറോട്ടയും മറ്റേ ഗോബി 65 പാർസലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ബെല്ലറാട്ടിന് പോവാം കേട്ടോ. ബെല്ലറാട്ട് കാരണം ഈ ഒരു വഴി ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിലോങ്ങിൽ നിന്ന് ബെല്ലറാട്ട് റോഡ് ഭയങ്കര ഡേഞ്ചറാണ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ. നമ്മൾ മിക്കവാറും എന്തെങ്കിലും ഒരു ആനിമൽ സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇപ്പം മെൽബൺ ബെല്ലറാട്ട് റോഡ് അത്ര വലിയ അപകടമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഭാഗത്തേക്ക് വന്ന് ഏതായാലും ഇവിടെ നിന്ന് ഫുഡും കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് മെൽബൺ ബെല്ലറാട്ട് ഹൈവേയിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ബെല്ലറാട്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിന്ന് ബൈ പറയുന്നു. കാരണം ഇനി രാത്രിയാണ്, കാഴ്ചകളൊന്നും വലിയ കാണാനില്ല. അപ്പം ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും മെൽബൺ ബെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ വളരെ ചീപ്പാണ്, ഇവിടെ ഫുഡ് വളരെ ചീപ്പാട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിക്കാം. ഇത് ഡീൻ സൈഡ് എന്ന് പറഞ്ഞ സബർബ്സിൽ കുമരൻ കഫേ എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ ശരി, വീണ്ടും കാണാം.